ഹലോ ഗെയിമേഴ്സ്, വെൽക്കം ടു ഗെയിംററ്റ് മലയാളി, ദ ഡിഫറെൻ്റ് ഗെയിമിംഗ് ചാനൽ. അപ്പോൾ ഞാനിന്ന് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഒരുപാട് പേര് പറഞ്ഞ് മൈൻക്രാഫ്റ്റിൻ്റെ സിംഗിൾ പ്ലെയർ മോഡൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. സോ മൾട്ടിപ്ലെയർ മോഡുകളിലേക്ക് അതിൻ്റെ സെർവറിനെ കുറിച്ചൊന്നും എനിക്ക് അറിയില്ല. കാര്യമായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ മൈൻക്രാഫ്റ്റ് കളിച്ചിട്ടുമില്ല. അപ്പോൾ കുറച്ച് പേര് പറഞ്ഞിരുന്നു ടി ലോഞ്ചർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക, സിംഗിൾ പ്ലെയർ മോഡൊക്കെ ഒന്ന് കളിച്ച് നോക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ചുമ്മാ ഒരു 20 മിനിറ്റോ 30 മിനിറ്റോ എപ്പിസോഡ് ട്രൈയിങ് ഔട്ട് മൈൻക്രാഫ്റ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം. ഓക്കെ, അപ്പോൾ നമുക്ക് സിംഗിൾ പ്ലെയർ മോഡ് വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. എനിക്ക് ഗെയിമിനെ കുറിച്ച് ഒരു കുന്തും അറിയില്ല, ഇതിൽ ട്യൂട്ടോറിയൽസ് ഉണ്ടോ എന്നുള്ള കാര്യം പോലും എനിക്കറിയില്ല. ഞാൻ നമ്മുടെ ഹീറോ ബ്രൈൻ്റെ സ്റ്റോറിയും അതേപോലെ 1-2 മൈൻക്രാഫ്റ്റിനെ കുറിച്ചുള്ള വീഡിയോസൊക്കെ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഈ ഗെയിം എത്രമാത്രം പോപ്പുലർ ആണെന്നും അതേപോലെ തന്നെ എത്രമാത്രം ക്രിയേറ്റീവ് ആക്കാമെന്നൊക്കെ അറിയാമെന്നല്ലാതെ പേഴ്സണലി ഈ ഗെയിം കളിച്ച് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ അത് ട്രൈ ചെയ്ത് നോക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ കളിച്ച് എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കും ഇതൊക്കെ കാണാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, നിങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള എല്ലാ സപ്പോർട്ടുകളും തരിക. കമൻറ്റ് സെക്ഷനിലൊക്കെ വല്ലതും പഠിപ്പിച്ച് തരാനോ അറിയിക്കാനോ ഉണ്ടെങ്കിൽ അറിയിക്കുക. സോ യെസ് ഗെയിമേഴ്സ്, വിതൗട്ട് വേസ്റ്റിംഗ് എനി ടൈം ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഞാനൊരു വേൾഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് എന്തോ വേൾഡ് നെയിം അടിക്കാൻ പറഞ്ഞു ഞാൻ. വലഹല എന്ന് വെറുതെ അടിച്ചു കൊടുത്തിട്ട് ക്രിയേറ്റ് വേൾഡ് അടിച്ചതാണ്. ഞാൻ പിന്നെ ഒന്നും ചെയ്തില്ല, നേരെ ക്വിറ്റ് ചെയ്തിട്ട് പുറത്തേക്ക് പോയി. ഇനിയിപ്പോൾ ഇത് എങ്ങനെയാവുമെന്ന് എനിക്ക് നോ ഐഡിയ. എന്താ ചെയ്യേണ്ടത് നോ ഐഡിയ. ഇതിപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത് ഇതിൻ്റെ ഉള്ളിൽ? ഓക്കെ സാർ, ഞാൻ ഒരു ചെറിയ ട്യൂട്ടോറിയൽ വീഡിയോ കണ്ടിരുന്നു യൂട്യൂബിൽ. ഈ ലെഫ്റ്റ് സൈഡിലുള്ളത് ഹെൽത്ത്, റൈറ്റ് സൈഡിലുള്ളത് ഫുഡ്, പിന്നെ ഈ അടിയിലുള്ളത് നമ്മുടെ ഇൻവെൻട്രി, അങ്ങനെയല്ലേ? സോ ഇതിനെ കൊല്ലാൻ പറ്റും. പന്നി അവിടെ നിൽക്കണോ? അയ്യോ, ഇതിനൊക്കെ എങ്ങനെ കൊല്ലാന്ന് തോന്നുന്നു നിങ്ങൾക്ക്? എന്നാലും ഞാൻ കൊന്നുതരാം നിങ്ങൾക്ക് വേണ്ടി. ഓ, കൺട്രോൾ അമർത്തി ഓടും. ഓക്കെ, ഈ തിരിച്ചടിക്കുമല്ലോ. ന്യൂ റെസിപ്പീസ് അൺലോക്ക് ചെയ്യുക, റെസിപ്പി ബുക്ക്. റെസിപ്പി ബുക്ക് എവിടെ? ഇത് പൂവല്ലേ? പോപ്പി പൂവണ്ടൊക്കെ ഉണ്ടടിക്കണേ. സോ നല്ല മ്യൂസിക് കേട്ടോ, എൻ്റെ ആദ്യത്തെ ശ്രദ്ധ പിടിച്ചു പറ്റിയത് മ്യൂസിക്കാ. റെസിപ്പി ബുക്ക് എങ്ങനെ എടുക്കും? ഇതെൻ്റെ ഇൻവെൻട്രി അല്ലേ? എവിടെ ഓപ്ഷൻസ്? കൺട്രോൾസ്. ഓപ്പൺ ഓർ ക്ലോസ് ഇൻവെൻട്രി ഇ ആണ്. ഞാൻ സെർച്ച് ചെയ്ത് നോക്കട്ടെ എങ്ങനെ റെസിപ്പി ബുക്ക് ഓപ്പൺ ചെയ്യാമെന്ന്. വെയിറ്റ് എ സെക്കൻഡ് ഗൈസ്. ഓക്കെ, ഇതാണോ? ഓ, ഇതാണ് റെസിപ്പി ബുക്ക് അല്ലേ. ഓക്കേ ഓക്കേ, ഈ ഇതാണ് റെസിപ്പി ബുക്ക് തോന്നുന്നു. ഞാനിപ്പോൾ സെർച്ച് ചെയ്തപ്പോൾ അങ്ങനെയാണ് കണ്ടത്, ഇതാണ് റെസിപ്പി ബുക്ക് എന്ന്. സോ ഇതിലിപ്പോൾ ഞാൻ കണ്ടുപിടിച്ചത് എന്താ, എൻ്റെ ഈ പൂവ് ഇതിൽ കൊണ്ടുവച്ചാൽ റെഡായി ആവും. ഹായ്, കൊള്ളാലോ. ഹേ, ഡേ കുറേ റെസിപ്പീസ് വന്നിട്ടുണ്ടല്ലോ. ക്യാൻഡിൽ റെഡായും ക്യാൻഡിലും കൊണ്ടുവന്ന് വെച്ചാൽ റെഡ് ക്യാൻഡിൽ കിട്ടും. ഓറഞ്ച് ഡൈ ഉണ്ടാക്കാൻ, ഓക്കെ ഇങ്ങനെ ആഹാ ആഹാ, മജന്ത ഡൈ ഇങ്ങനെ ഉണ്ടാക്കാം. ഇന്ന് ഞാനൊരു പുള്ളി വിളിക്കും. പിങ്ക് ഡൈ, പർപ്പിൾ ഡൈ. ഓക്കെ ഓക്കെ, സെറ്റ് സെറ്റ്. ഇതൊന്നും അമർത്താൻ പറ്റില്ല. ഓക്കെ, ഇതിൽ വേറെ നമ്മുടെ വെപ്പൺ ക്രാഫ്റ്റിംഗ് മെനു ഇല്ലേ, അതിന് ക്രാഫ്റ്റിംഗ് ടേബിൾ വേണമല്ലേ. ഓ യെസ്, ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ട്, വെച്ചാലേ വെപ്പൺ ക്രാഫ്റ്റിംഗ് മെനു ഇതിലേക്ക് കടക്കാനായിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ കയ്യിൽ റെഡായി ഉണ്ട്, റെഡായി ഉണ്ട്. എന്ത് ചെയ്യാമെന്ന് എനിക്കറിയില്ല. സോ ഫസ്റ്റ് ആ ഗൈഡിൽ പറഞ്ഞത് എന്നോട് കുറേ മരം വെട്ടാനാണ്. മരം വെട്ടിയൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയിട്ട് കുറച്ച് എന്താ പറയുക, ആക്സ്, വുഡ് ആക്സ്, വുഡൺ ആക്സ് അങ്ങനെ എന്തൊക്കെയോ ഇല്ലേ, വുഡൺ ആക്സ്, വുഡൺ സോഡ്, പിക്കാക്സോ എന്തോ എന്തൊക്കെയോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ടാക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ മരമൊക്കെ ഒന്ന് എടുക്കട്ടെ ആദ്യം. ഇങ്ങനെ ഹോൾഡ് ഡൗൺ ദ ലെഫ്റ്റ് ബട്ടൺ. ഓക്കെ, ഓ ഇവർ എഴുതി കാണിച്ചു തരുന്നുണ്ട് ഒരിടയിൽ. ചെക്ക് യുവർ റെസിപ്പി ബുക്ക്. പിന്നെ അയാൾ പറഞ്ഞു മരം എടുക്കുകയാണെങ്കിൽ നമ്മൾ മാക്സിമം ഫുൾ എടുക്കണമെന്ന്. അപ്പം അതിൻ്റെ ഓരോരോ ഭാഗങ്ങളായിട്ട് നമുക്ക് കിട്ടും, അതിനുശേഷം ആ ഇത് മൊത്തം ഡിസപ്പിയർ ആവും എന്ന് പറഞ്ഞു. ആരുടെയോ
ഓ ഇതൊക്കെ എടുക്കാൻ പറ്റുമോ? ഏയ് ഇല്ല, പക്ഷെ അത് ആ കാര്യമില്ലാത്ത സാധനമല്ലേ. അപ്പൊ ഈ മരം കൂടി നമുക്ക് എടുക്കാം. ആ പറയുന്നുണ്ട് അവർ ഓപ്പൺ യുവർ ഇൻവെന്ററി പ്രസ് ചെയ്യുന്നൊക്കെ. അത് ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. എന്തായാലും കൊള്ളാം. അല്ല മ്യൂസിക് ഭയങ്കര റിലാക്സേഷൻ. ആ ഹാ ഹാ, ഹെൽബ്ലേഡ് കളിച്ച് കഴിഞ്ഞിട്ട് മൈൻക്രാഫ്റ്റ് കളിക്കുമ്പോൾ ഒരു സുഖേ. ബൈ ദ വേ, ഇത് സാധാരണ എൻ്റെ എല്ലാ വീഡിയോസിലും ഞാനാണ് വാക്ക്ത്രൂ, ഞാനാണ് നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞുതരിക. പക്ഷേ മൈൻക്രാഫ്റ്റിൻ്റെ കാര്യത്തിൽ നിങ്ങൾ വേണം എനിക്ക് പറഞ്ഞുതരാൻ എന്തൊക്കെ ചെയ്യണമെന്ന്. എനിക്കൊരു അന്തോ കുന്തോ ഇല്ല. ഓപ്പൺ ഇൻവെൻ്ററി എന്ന് പറയുന്നുണ്ട്. ഞാൻ നിന്നെ ഞാൻ ഇറച്ചയാക്കാടെ അവിടെ തന്നെ. അവിടെ നിൽക്ക് നീ, ഇവിടെ പോയിട്ട് ഇൻവെൻ്ററി ഓപ്പൺ ചെയ്യട്ടെ കേട്ടോ. ഓക്കെ, ക്രാഫ്റ്റിംഗ് ബുക്കിൽ എന്താ? ഓക്ക് വുഡ്, ഓക്ക് ലോഗ് നാലെണ്ണം വെച്ചാൽ ഓക്ക് വുഡ് കിട്ടും. ഓക്കെ, ഇതെന്താ? ഓക്ക് ലോഗ് ഒരെണ്ണം വെച്ചാൽ ഓക്ക് പ്ലാങ്ക് കിട്ടും. ആ അത് അതിൻ്റെ തന്നെയാണ്. ഇതൊക്കെ ഓരോ സെക്ഷൻസാണ് തോന്നുന്നു. ഇതിലെല്ലാം ഉണ്ട്. ഇതിൽ ഓരോരോ ഏരിയ വൈസ് ആയിട്ട് നമുക്ക് കാണിച്ചു തരികയാണ്. നൈസ്. അപ്പോൾ ഓക്ക് വുഡും ഓക്ക് പ്ലാങ്കും ഉണ്ടാക്കാനുള്ളത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ ഓക്ക് വുഡ് കൊണ്ടൊക്കെ എന്താ ഉപകാരം? ഓക്ക് പ്ലാങ്ക് കൊണ്ടും ഇതുകൊണ്ടൊക്കെ ഞാൻ എന്താ ചെയ്യുക? ലൈക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക? ഓക്ക് പ്ലാങ്ക് നാലെണ്ണം വെച്ചാൽ മതി. ഇത് ഓക്ക് ലോഗിൻ്റെ അല്ലേ? ഓക്കെ സോറി. എങ്ങനെ ഇവിടെ വയ്ക്കുക? ഇതെന്താ കുന്തം? ക്രാഫ്റ്റിംഗ് ഇതെന്താ? ആ ഓക്ക് ലോഗാണ് മരം വെട്ടുമ്പോൾ കിട്ടുന്നത് അല്ലേ? ഓക്കെ നൈസ്. എൻ്റെ മ്യൂസിക് നിന്നു. എവിടെ എൻ്റെ റിലാക്സിങ് മ്യൂസിക്? എവിടെ? ഐ നീഡ് ടു റിലാക്സ്. ഓക്കെ, ഇതിങ്ങനെ എത്ര ആണെങ്കിലും കളക്ട് ചെയ്യാൻ പറ്റുമോ? ഇപ്പം എൻ്റെ 14-15 ആയി. ഈ വീടൊക്കെ വെക്കാൻ എത്ര എടുക്കണമാവോ? ആ ലീഫ് എൻ്റെ കയ്യിൽ കിട്ടിയില്ല. അപ്പോൾ ഓക്ക് സാപ്ലിംഗ്, ഓ ഓക്ക് സാപ്ലിംഗിന് എന്താ കുഴിച്ചിടാനാണ് അല്ലേ? എനിക്കറിയാം മേലെ ഫ്രണ്ടേ, ഇതൊന്നും എന്താ ചെയ്യേണ്ടതെന്ന്. ബൈ ദ വേ, എൻ്റെ ഹെൽത്ത്, ഈ ഹെൽത്തിൻ്റെ അടിയിലൊരു സാധനം കാണാല്ലേ? അത് നമ്മുടെ ഇൻവെൻ്ററി ഫുള്ളാണോ എന്ന് കാണിക്കണമാണോ? ആ പച്ച സാധനം എനിക്കറിയാമല്ലോ. അവിടെ നല്ല രസം ഉണ്ടല്ലോ കാണാൻ. അങ്ങോട്ടൊക്കെ പോകണം. ഓക്കെ, ഞാൻ ആദ്യം ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാൻ പറ്റുമോ നോക്കട്ടെ. ക്രാഫ്റ്റിംഗ് ടേബിൾ എങ്ങനെ ഉണ്ടാക്കുക? ഓ ലെഫ്റ്റ് ക്ലിക്ക് അമർത്തിയാൽ മൊത്തം എടുക്കുമല്ലോ. 1, 2, 3, 4. ഇതെന്താ സാധനം? ഓക്ക് വുഡ്. ഓക്ക് വുഡ് കിട്ടി. ഓക്ക് വുഡ് വെച്ചാൽ ഓക്കെ. വെയിറ്റ്, അപ്പൊ ഈ ഓക്ക് വുഡ് അല്ല, ഐ മീൻ ഇത് നമുക്ക് ഒരെണ്ണം കൂടി ഉണ്ടാക്കേണ്ടി വരും. ഇപ്പൊ നമ്മുടെ കയ്യിൽ 3 എണ്ണമല്ലേ ഉള്ളൂ. സോ ഇപ്പൊ എന്ത് കിട്ടി? ഓക്ക് വുഡ് കിട്ടി. എനിക്കിപ്പോൾ 6 എണ്ണമുണ്ട്. പക്ഷെ ഓക്ക് വുഡ് 4 എണ്ണം വെച്ചാൽ ഒന്നും ആവില്ലല്ലോ. വേറെ എന്താ ഉണ്ടാക്കുക? ഓക്ക് ലോഗ് 4 എണ്ണം വെച്ചാൽ ഓക്ക് വുഡ് കിട്ടും. ഓക്ക് ലോഗ് 1 എണ്ണം വെച്ചാൽ ഓക്ക് പ്ലാങ്ക് കിട്ടും. ആ അത് നോക്കി നോക്കാം. ദേ ദേ ദേ, ഓക്ക് പ്ലാങ്ക്സ്. ഓക്കെ, ആ ന്യൂ റെസിപ്പീസ് വന്നു. ഏയ് ഇത് കൊള്ളാലായി. ന്യൂ റെസിപ്പീസ് എന്താ? സ്റ്റിക്ക് ഉണ്ടാക്കാൻ 2 ഓക്ക് പ്ലാങ്ക് വെച്ച സ്റ്റിക്ക്. ദേ ക്രാഫ്റ്റിംഗ് ടേബിൾ, ക്രാഫ്റ്റിംഗ് ടേബിളിന് 4 ഓക്ക് പ്ലാങ്ക്സ് വേണമല്ലേ. ഓക്ക് ബട്ടൺ, ഇതെന്തിനാ? ഓക്ക് പ്രഷർ പ്ലേറ്റ്. ഈശ്വര, അതൊക്കെ എന്തിനാ? ഇതൊക്കെ എന്തിനാടേ പ്രഷർ പ്ലേറ്റ്? ഓക്കെ, നമുക്ക് ആദ്യം ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയെടുക്കാം. ഇവിടെ കുറച്ച് ഓപ്പൺ ആയൊരു സ്ഥലം ഏതാ? ഇത് രാത്രിയാവും ഇതിൽ. വെറുതെ ഞാൻ വീഡിയോസിലൊക്കെ രാത്രിയായി കണ്ടിട്ടുണ്ട്. ഇവിടെ ഇനിയിപ്പോൾ രാത്രിയായി എന്താ ഉണ്ടാവുന്ന അറിയില്ല. ഈ കുളത്തിൽ എന്താ ഇത് ചാടി വയ്ക്കുകയല്ലേ? അയ്യോ ഇതെങ്ങനെ കയറും? റെസിപ്പി ബുക്കിൽ പിന്നെ എന്തോ വന്നിട്ടുണ്ടല്ലോ. എനിവേസ് ഞാന് അവിടെ ആരാ? ഇതാരാ ഗൈസ്? അയാൾ അവിടെ നിന്നോട്ടെ. എൻ്റെ ഒരു വെപ്പണൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക്.
ഇതിന്റെ മ്യൂസിക് എവിടെ പോയി? പെട്ടെന്ന് മ്യൂസിക് നിന്നു. എന്തെങ്കിലും ആവട്ടെ, ഞാൻ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാൻ പറ്റാം, നോക്കാം. ക്രാഫ്റ്റിംഗ് ടേബിൾ 4 ഒക്ക് പ്ലാങ്സ് എന്നല്ലേ പറഞ്ഞിരുന്നത് അല്ലേ? ഞാൻ 4 ഒക്ക് പ്ലാങ്സ് ആണ് ക്രാഫ്റ്റിംഗ് ടേബിൾ. സോ അതെടുത്ത് ഇവിടെ വയ്ക്കാം. പിന്നെ നമുക്ക് സ്റ്റിക്ക്, സ്റ്റിക്കിന് 2 എണ്ണം അല്ലേ? അല്ലേ, വെയിറ്റ്, ഓക്കെ, സ്പെസിഫിക് ആയിട്ട് വേണമല്ലേ, അതുകൊണ്ടാണ് തോന്നുന്നു. ഇതിന് വേണ്ടത് ഓക്ക് പ്ലാങ്ക്സ് 4 എണ്ണം. നമ്മുടെ കയ്യിൽ ഓക്ക് പ്ലാങ്ക്സ് ഇല്ലല്ലോ, നമുക്ക് കുറച്ചും കൂടി ഓക്ക് പ്ലാങ്ക്സ് ഉണ്ടാക്കാം. ലൈക്ക് ഇത് ഇവിടെ, ഇവിടെ ഇത് ഇത് ഇതിൻ്റെ തന്നെ വരട്ടെ. ഓക്ക് പ്ലാങ്ക്സ് 4 എണ്ണം ഇല്ലേ? ഓക്കേ, ഇനി ആ ഇപ്പം സ്റ്റിക്കായി. ഇപ്പം സ്റ്റിക്ക് ഉണ്ടാക്കാൻ നമ്മൾ പഠിച്ചു. സോ സ്റ്റിക്ക് ഇവിടെ ഇരിക്കട്ടെ. ന്യൂ റെസിപ്പീസ് അൺലോക്ക്ഡ്. ഇനി എന്താവോ? ന്യൂ റെസിപ്പീസ് അൺലോക്ക്ഡ് എന്ന് പറഞ്ഞു, പക്ഷേ ഇവിടെ ഒന്നും കാണാനില്ല. എനിവേസ് ഈ ക്രാഫ്റ്റിംഗ് ടേബിൾ, ഈ രാത്രി ആയി ഓൾറെഡി, ഇത്ര പെട്ടെന്നോ? ഹായ് ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കൽ. ഇതെന്തോന്ന് തിളങ്ങുന്ന കണ്ണുള്ള ജീവിയൊക്കെ. ബൈ ദ വേ ഗൈസ്, ഇത്ര പെട്ടെന്ന് രാത്രിയാണെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ ഈ ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ വെക്കുകയാണേ. ഇതെങ്ങനെ വെക്കുക? ക്യൂ, അയ്യോ ക്യൂ അല്ല, റൈറ്റ് ക്ലിക്ക്. ആ ഓക്കെ, ഇനിയാണ് നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടാക്കേണ്ടത്. എങ്ങനെ? നമുക്ക് ആ ഒരു പിക്കാക്സ് ഉണ്ടാക്കണം. പിക്കാക്സ് ഉണ്ടാക്കാൻ നമുക്ക് 3 ഓപ്ലാങ്കും 2 സ്റ്റിക്കും വേണം. ഓക്കെ, പിക്കാക്സായി. പിന്നെ ആക്സ് വേണം മരം വെട്ടാൻ. അതിന് 3 ഓപ്ഷനും 2 സ്റ്റിക്കും. അല്ലാതൊന്നും എൻ്റെ കയ്യിൽ ഇല്ലല്ലോ. ഇനി ഇവർ തന്നെ ഉണ്ടാക്കി തരുമോ? നമ്മളിതിവിടെ വെറുതെ വെച്ചാൽ മതിയോ? പിന്നെന്താ വേണ്ടത്? സോഡ്. യാ, ഈ സാധനം നമുക്ക് ഇവിടെ വയ്ക്കാം. ഈ ഡൈ ഒന്നും ഇപ്പോൾ കയ്യിലിരിക്കേണ്ട ആവശ്യമില്ല. പോപ്പി അവിടെ ഇരിക്കട്ടെ. ഈ ഓക്ക് സാപ്ലിങ്ങൊക്കെ വീട്ടിരിക്കട്ടെ. നമുക്ക് ലോക്ക് വുഡ് ഓക്ക്, ഈ ലോഗിനെ മൊത്തം പ്ലാങ്കാക്കി മാറ്റാം. ഷിഫ്റ്റ് അമർത്തി പിടിച്ചപ്പോൾ എല്ലാം അങ്ങനെ ചെയ്തോന്നു. ഇനി ഓക്ക് വുഡിൻ്റെ ആവശ്യം എന്താന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല. ഓക്ക് വുഡ്, ഓ തീ ഉണ്ടാക്കാനുള്ളതൊക്കെ അതാ. കോൾ, ചാർക്കോൾ. കോൾ എവിടെ നിന്ന് ഉണ്ടാക്കും എനിക്കറിയില്ല. ലാഡർ, ഡാർക്ക് ഓക്ക് ബോട്ട്. ആ ഇവിടെ കുറേ റെസിപ്പി വന്നുണ്ട്. ഓക്ക് ഡോറ്. ഓക്കേ, അപ്പോൾ നമുക്ക് വീടുണ്ടാക്കേണ്ട പരിപാടികൾ നോക്കേണ്ടി വരും അല്ലേ, കാരണം രാത്രിയൊക്കെ ആയതല്ലേ. സോ അതിന് മുന്നേ ഈ സോഡ് ഉണ്ടാക്കാൻ എന്താണ് വേണ്ടത്? സോഡും കൂടി കയ്യിൽ വെക്കാം. അയ്യോ, ഗൈസ് ഇത് ഹൊറർ ഗെയിമാണോ? വള്ളാ പടച്ചോനെ, ഇതാര്? അമ്മേ, എടാ എൻ്റെ കയ്യിൽ ആയുധമില്ല. ഐ മീൻ ടെക്നിക്കലി ആയുധമുണ്ട്, പക്ഷെ ആയുധമില്ല. ഇതൊന്നും എനിക്കറിയാൻ മേല. ദൈവന്മാരൊക്കെ എൻ്റെ പിന്നാലെ വരുന്നു. യുദ്ധം, അയ്യോ അമ്പൊക്കെ ചെയ്യുന്നു കാലമാടൻ. ബോംബോ, ക്രീപ്പർ പൊട്ടിത്തെറിച്ചു ഗൈസ്.
ഫുഡ് തിന്നാലോ. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ മൈൻക്രാഫ്റ്റ് എപ്പിസോഡ് തീരാറായി. കാരണം ഞാൻ അപ്പൊ ചാവും. ഗൈസ്, എന്നെ ഇവന്മാരെല്ലാരും കൂടിയും കൊല്ലാൻ പോവാണ്. അയ്യോ, അടുത്ത എപ്പിസോഡിൽ നിങ്ങൾ എന്തെങ്കിലും എനിക്ക് പറഞ്ഞു തരണേ എന്താ ചെയ്യേണ്ടത്. അയ്യോ ഗൈസ്, അപ്പൊ ടാറ്റ, ബൈ ബൈ. അടുത്ത എപ്പിസോഡിൽ ജീവനോടെ ഉണ്ടെങ്കിൽ കാണാം. ഓക്കെ, ഞാൻ പഠിച്ച് എൻജോയ് ചെയ്ത് വരികയായിരുന്നു. ഇവിടെ എന്തൊക്കെയോ ജീവികൾ. ഓക്കെ, താങ്ക് യു. ഇതുകൊണ്ടാണ് ഞാൻ മൈൻക്രാഫ്റ്റ് ഒന്നും കളിക്കാത്തത്. ഐ വാസ് ബ്ലോൺ അപ്പ് ബൈ ദ ക്രീപ്പർ എന്ന്. കൊള്ളാടാ, കൊള്ളാം. ഓക്കെ, റീസ്പോൺ അടിക്കാം നമുക്ക്. അപ്പോൾ ഞാൻ വീണ്ടും റീസ്പോൺ ആയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ എപ്പിസോഡിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കും വലിയ ഐഡിയ ഉണ്ടായില്ല. അതായത് ഇവന്മാരൊക്കെ പിന്നാലെ ഷൂ, ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു വരികയായിരുന്നു. പക്ഷേ ഇവന്മാരൊരു സൗകര്യം തരുന്നില്ല. സോ ബേസിക്കലി ഇവന്മാർ പോവാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ ടിപ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത എപ്പിസോഡിൽ. അയ്യോ, എൻ്റെ സാധനങ്ങളൊക്കെ പോയോ? ആഹാ, ഇത് കൊള്ളാം. വെള്ളത്തിൽ ഇറങ്ങി ആരും എന്നെ പിടിക്കില്ല എന്ന് ചോദിക്കാം. ജിയോ വേണമെങ്കിൽ ഓടിക്കും, എട്ടുകാലിയൊക്കെ അതാ അവിടെ. ഓക്കെ, ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെ ഒന്നും ആയിരുന്നില്ല. എൻ്റെ മനസ്സിലുള്ള ഒരു കാൽക്കുലേഷൻ പ്രകാരം നല്ലൊരു വീട്, നല്ലൊരു എന്താ പറയുക, വാതിലും മതിലും, പിന്നെ നല്ല കുറേ ആളുകൾ എന്നെ നോക്കാൻ വരുന്നു. അങ്ങനെ ഒരു ക്യൂട്ട് ഗെയിമാണ് ഞാൻ ഉദ്ദേശിച്ചത്. പെട്ടെന്ന് ഇതൊരു ഹൊറർ ഗെയിമായി മാറുന്നു ഞാൻ ജന്മത്തിന് പോലും വിശ്വസിച്ചില്ല. ഈ അവിടെ എന്തോ ഒരു വീടുണ്ടല്ലോ, അവിടെ പോയിട്ട് താമസിച്ചാലോ. ഓക്കെ, ഞാൻ പെട്ടെന്ന് പോയിട്ടെ ഒളിച്ചിരിക്കട്ടെ. ബാറ്റോ, ഇയാളെന്നെ രക്ഷിക്കുമോ? ഇവിടെയുള്ള ആരാണെങ്കിലും. ഹലോ ചേട്ടാ. ഓ, ലാവയാണോ ഇത്? ബേസിക്കലി സോംബീസിന് എത്താൻ പറ്റാത്തൊരു സ്ഥലം വല്ലതുണ്ടോ? എന്തായാലും ഇവിടെ ഞാൻ സേഫ് ആണ് തോന്നുന്നു. അവിടെ ആരോ നീരാളി എന്തോ ഉണ്ട്. ഓക്കെ, ഞാൻ ഇവിടെ വെച്ചിട്ട് ഈ ഫസ്റ്റത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കാൻ പോവാണ്. അപ്പോ ഉള്ളോ എന്റെ മൈൻഡ് ഇവിടെ ആരും ഉണ്ട് ഗൈസ്? ഇവരെ തീർക്കാൻ സമ്മതിക്കില്ലേ? കൊറേ സോമ്പികൾ ചാവുണ്ട് അവിടെ വെള്ളത്തിൽ കിടന്നിട്ട്. കൊള്ളാം. അപ്പോ അടുത്ത എപ്പിസോഡിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ നോക്കാം. ഈ രാത്രിയൊക്കെ ഒന്ന് പോയി ഒന്ന് പകലാവട്ടെ, എന്നാലേ വല്ലതൊക്കെ ചെയ്യാനുള്ള ഒരു ഐഡിയ കിട്ടുള്ളൂ എനിക്ക്. ചെറുതായിട്ട് പേടിച്ചു, ചെറുതായിട്ട് പേടിച്ചു. ഓക്കെ, അപ്പോൾ മക്കളെ, എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്. മൈൻക്രാഫ്റ്റ് പ്ലേ ത്രൂ എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ അടി കൊണ്ട് ഓടുകയാണല്ലോ അല്ലേ. ഈ കുതിരപ്പുറത്ത് കയറാൻ പറ്റുമോ? ഹോയ്, ആ പോ, പോടാ പോടാ പോ. ഐ മീൻ ബേസിക്കലി കുതിര ഓടുന്നില്ല. മാരെല്ലാം കൂടി എന്നെ എന്നാ വാടാ. എന്തിൻ്റെ കൂടെ നിന്നത്? അതെ, ഓക്കെ, വീണ്ടും ഞാൻ ചത്തു. സോ അടുത്ത എപ്പിസോഡിലേക്കുള്ള പല ടിപ്സും ട്രിക്സും ഒക്കെ നിങ്ങൾ തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞാൻ പോട്ടെ, ടാറ്റ, ബൈ ബൈ. നമുക്ക് പാട്ട് എപ്പിസോഡ് നിങ്ങൾക്ക് എൻ്റെ പൊട്ടത്തരങ്ങൾ ഇങ്ങനെ കാണണം എന്നുണ്ടെങ്കിൽ, ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം പറയുക, എന്നാലേ ചെയ്യുന്നുള്ളൂ. സോ ഇതുവരെ എന്നെ സഹിച്ചതിന് വലിയൊരു നന്ദി, അങ്ങനെ തന്നെ പറയണം. സോ മൈൻക്രാഫ്റ്റ് കളിച്ചിട്ട് കുറേ എക്സ്പീരിയൻസ് ഉള്ള എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ടിൽ ദെൻ, ടാറ്റ, ബൈ ബൈ.